നമസ്കാരം. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ജയിക്കും പോലും. ഇത് മനോരമയുടെ സർവേയാണ്. മനോരമയുടെ സർവേ പല കാര്യങ്ങളിലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി സർവേ എത്രത്തോളം ഫലവത്താണ് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എൽ ഡി എഫിനെ വാരി പുതഞ്ഞിരിക്കുന്ന ഒരു സർവേയാണ്. പ്രീപോൾ സർവേ പ്രകാരം ഇടതുകാറ്റ് ഏകദേശം ഇനിയും വരാനുണ്ട്. രണ്ട് ദിവസത്തെ ഫലം കൂടി പുറത്തു വരാനുണ്ട്. അതിനു മുന്നോടിയായിട്ട് തന്നെ ഏകദേശം ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് എത്ര സീറ്റ് വേണോ അതിനൊക്കെ അടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മഞ്ചേശ്വരത്തെ കാര്യവും ഒപ്പം കോന്നിയിലെ കാര്യവും കെ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയാണ്. കുറച്ചെങ്കിലും രാഷ്ട്രീയമായി വിശകലനം ചെയ്യുന്നവർ, അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ അവിടെ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നത്. ബി ജെ പിക്കുള്ളിൽ എത്ര പേർ ഇതിനെ സാധൂകരിക്കും? ഒരു സാധ്യതയുമില്ല. ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോട്ടെ. മഞ്ചേശ്വരത്ത് ഒരു തവണ 82 വോട്ടിന് തോറ്റത് മാറ്റി നിർത്തിയ ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സുരേന്ദ്രന്റെ അവസ്ഥ മൂന്നാം സ്ഥാനത്താണ്. ആ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ വളരെ പ്രതീക്ഷയോടുകൂടി ഇത്തവണ രണ്ട് മണ്ഡലത്തിൽ നിർത്തിയപ്പോൾ അത് ബി ജെ പിയുടെ നേതൃത്വം എന്താലോചിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരാൾക്ക് വിജയസാധ്യത എന്തിന്റെ പേരിലാണ് കൽപ്പിക്കപ്പെടുന്നു എന്നുള്ള സാമാന്യ മാനദണ്ഡങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ബി ജെ പിക്കുള്ളിലെ നേതാക്കന്മാർക്കറിയാം ഈ രണ്ട് മണ്ഡലങ്ങളിലും കെ സുരേന്ദ്രൻ തോൽക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. അത് അദ്ദേഹത്തിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ട് പറയുന്നതല്ല. ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി പറയുകയാണ്, ഈ രണ്ട് മണ്ഡലങ്ങളിലും കെ സുരേന്ദ്രൻ കച്ചിയിൽ തൊടാൻ പോകുന്നില്ല. ഒരു സംശയമില്ല, 2016 തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് പി വി അബ്ദുൾ റസാക്കിനോട് 89 വോട്ടിനാണ് കെ സുരേന്ദ്രൻ തോറ്റത്. ആ തോറ്റതിനു ശേഷം വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളും നിയമ പോരാട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. അദ്ദേഹം കോടതിയിൽ കേസിന് പോയി, കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ അത് തെളിയിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞില്ല. പിന്നാലെ അബ്ദുൾ റസാഖിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാകുന്നു. ഈ മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഒരുങ്ങുന്നു. പക്ഷേ സുരേന്ദ്രൻ ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. ഏറ്റവും കൂടുതൽ നിയമപോരാട്ടം നടത്തി അവിടുത്തെ MLA ആകാൻ ശ്രമിച്ച വ്യക്തിയാണ് സുരേന്ദ്രൻ. ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് സുരേന്ദ്രന്റെ പേര്. എന്തുകൊണ്ട് സുരേന്ദ്രൻ അവിടെ മത്സരിച്ചില്ല? ബി ജെ പി കാർ തന്നെ ഇതൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. സുരേന്ദ്രന് ധൈര്യക്കുറവുണ്ടായി. അവിടെ ലീഗിന്റെ MC ഖമറുദ്ദീനാണ് പിന്നീട് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ബി ജെ പി നിയോഗിച്ച സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറായിരുന്നു. സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ ധൈര്യപ്പെടാത്തത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽക്കുമെന്നുള്ള കൃത്യമായ ധാരണ. അതുകൊണ്ട് തന്നെയാണ് മത്സരിക്കാത്തത്. ആ മണ്ഡലത്തിൽ തന്റെ ഗ്രാഫ് താഴ്ന്നു പോയി എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് സുരേന്ദ്രൻ അതിന് മെനക്കെടാതിരുന്നത്. പിന്നീട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം കാസർഗോഡ് മണ്ഡലം വിട്ട് പത്തനംതിട്ടയിലേക്കാണ് പിടിച്ചത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ സുരേന്ദ്രന് അവിടെ ഇനി ക്ലച്ച് പിടിക്കില്ല എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇക്കുറി മഞ്ചേശ്വര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ അവിടെ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് ശക്തമായ മത്സരം തന്നെയാണ്. അത് ലീഗിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നായിക്കോട്ടെ, മികച്ച രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇവർ കളത്തിലിറക്കിയിരിക്കുന്നത്. മുൻപത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പരിഗണിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഉപതെരഞ്ഞെടുപ്പിലും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയായി പോരാത്തതിന് ഒരുപാട് അഴിമതി കഥകളും നിറഞ്ഞൊരു മണ്ഡലമായി മാറിയ ഒരു പ്രദേശമാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ഇക്കുറി ഇടതുപക്ഷം അവിടെ വി രമേശൻ എന്ന സ്ഥാനാർത്ഥിയും ലീഗ് അവിടെ AKM അഷറഫ് എന്ന രണ്ട് ശക്തന്മാരെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. ലീഗും ഇടതുപക്ഷവും തമ്മിൽ നേരിട്ട് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ബി ജെ പിക്ക് ഇവിടെ ഒരു നിർണായക സ്വാധീനമുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ജയിക്കാൻ തക്ക വോട്ട് അവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും തിരിച്ചറിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് സുരേന്ദ്രൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മൂന്നാമത് പോകുമെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. പിന്നെ മനോരമ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറഞ്ഞത്? ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഗിമ്മിക്സിന്റെ ഭാഗമായിട്ട് ഒരു ബൂസ്റ്റിംഗിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രമോഷന് വേണ്ടിയോ ബി ജെ പിയുടെ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു പ്രീപോൾ സർവേയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് കോന്നിയിലേക്ക് വന്ന് കോന്നിയിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് കൃത്യമായി അറിയാവുന്നതാണ്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ തന്നെയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ്. ശബരിമല മുന്നണി പോരാളിയായിരുന്നു. ശബരിമലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പല പോരാട്ടങ്ങളും വിശ്വാസികൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നാണ് BJP വിലയിരുത്തുന്നത്.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുവരെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാത്ത സുരേന്ദ്രനെ കേരളത്തിലെ രണ്ട് പ്രമുഖ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ബിജെപി നേതൃത്വം ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ബിജെപി നേതൃത്വത്തിന്റെ ധൈര്യം വളരെ വലുതാണ്. അത് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു എന്നുള്ള ആ പരിഹാസം തന്നെയാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഒരാളും തോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ നിൽക്കാറില്ല. പക്ഷേ ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇക്കുറി മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു കനത്ത പരാജയം ഏൽക്കേണ്ടി വന്നാൽ അത് രണ്ട് മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയാൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേട് എത്രത്തോളം ഭീകരമാണെന്ന് പി പി മുകുന്ദൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബി ജെ പി നേതാക്കന്മാർക്ക് അത് മനസ്സിലായില്ലെങ്കിലും ഇത് മെയ് രണ്ടിന് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടാൻ പോവുകയാണ്. കോന്നി മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2019 ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിനപ്പുറം ഒരു അത്ഭുതവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ 2019 സുരേന്ദ്രൻ മത്സരിക്കാൻ നിന്നപ്പോൾ കോന്നി മണ്ഡലത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. 16,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിക്ക്, അതായത് 2016 തെരഞ്ഞെടുപ്പിൽ കേവലം 16,000 വോട്ട് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് 39,000 അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സുരേന്ദ്രനായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഉപതെരഞ്ഞെടുപ്പിൽ കെ യു ജനീഷ് കുമാറിന്റെ വിജയം 7,700 ചില്ലുമാന വോട്ടിനായിരുന്നു. ബി ജെ പി ഇത്രത്തോളം വലിയ ശക്തമായ പോരാട്ടം നടത്തി ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ കത്തി നിന്ന മണ്ഡലമാണ് കോന്നി എന്ന് പറയുന്നത്. അവിടെയാണ് 7,000 പരം വോട്ടുകൾക്ക് സുരേന്ദ്രൻ തോറ്റത്. വ്യക്തമായ ഭൂരിപക്ഷമാണ് 7,000 എന്നൊക്കെ പറയുന്നത്. അപ്പോ സുരേന്ദ്രൻ പിന്നെ എന്തിന്റെ ധൈര്യത്തിലാണ് പിന്നെയും ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ കാലാവസ്ഥയൊന്നും വലിയ തോതിൽ മാറിയിട്ടൊന്നുമില്ല. ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളും അതിനുശേഷമൊന്നും നടന്നിട്ടുമില്ല. ഇതിന് തൊട്ടു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല മുന്നണി പോരാളിയായിട്ട് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചത്. അവിടെ ത്രികോണ മത്സരമാണ് സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ള ഖ്യാതി പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. മൂന്നാം സ്ഥാനത്തായിരുന്നു. അപ്പോ ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ ഇനി നിരത്തേണ്ട കാര്യമുണ്ടോ എന്ന് സുരേന്ദ്രൻ അനുകൂലികളോടും ബി ജെ പി നേതൃത്വത്തോടും മനോരമയോടും ചോദിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളൊരു കപട വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നറിയാൻ വയ്യ. തോറ്റ് ഊപ്പാട് വരാൻ പോകുന്നു, ഒരു സംശയമില്ല. അത് ബി ജെ പിയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല തോൽക്കാൻ പോകുന്നത്. തോൽക്കാൻ കാരണം ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ട സ്വാധീനമില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരേന്ദ്രൻ ജയിക്കുമെന്ന് മനോരമ പറഞ്ഞു വെക്കുമ്പോൾ അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് വിമർശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നത്. ബി ജെ പിക്കാരെ ഒന്ന് സംതൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ കോൾമേൽ കൊള്ളിക്കാനോ ഇത്തരം പ്രീ പോൾ സർവേകൾ ചിലപ്പോൾ സഹായകരമായി എന്ന് വിളിക്കാം. പക്ഷേ യാഥാർത്ഥ്യവുമായി പരിഗണിക്കുമ്പോൾ ഒരു പുലബന്ധവും ഇല്ലാത്തതാണ് ഈ പ്രീ പോൾ സർവേ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ബി ജെ പിക്കാർക്ക് വിടുവായുത്തരം പറയുന്നു എന്ന് പറഞ്ഞ ഈ സന്ദർഭത്തിൽ അധിക്ഷേപിക്കാം. പക്ഷേ മെയ് 2 എന്നൊരു തീയതി ഈ നാട്ടിലുണ്ട്. ആ ദിനം കഴിഞ്ഞു പോകുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ രേഖയായി തന്നെ ഈ പേജിൽ കിടക്കുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് സുരേന്ദ്രൻ അനുകൂലികൾക്ക് ഇന്ന് പറയുന്ന മറുപടിക്കപ്പുറമായി മറ്റെന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാനും സഹിഷ്ണുതയോടെ തന്നെ കാത്തിരിക്കാൻ തയ്യാറാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ സുരേന്ദ്രൻ എന്നല്ല മറ്റു ഒരു നേതാക്കന്മാരും ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യം വെളിവാകുന്നുണ്ട്. അതിന് കാരണം ഈ നാട്ടിലിപ്പോൾ ശബരിമല അല്ല പ്രശ്നം. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം അവർക്ക് ഈ പ്രതിസന്ധി കാലഘട്ടത്തെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഏത് തരത്തിൽ ഒരു സർക്കാർ അവരോടൊപ്പം നിലയുറപ്പിച്ചോ അതിനോടൊപ്പം ജനങ്ങൾ നിൽക്കാൻ തയ്യാറായതും ഈ നാട്ടിൽ ചരിത്രത്തിലാദ്യമായി തുടർഭരണ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോഴാണ് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്തവർ ശബരിമലയുടെയും ശബരിമല മുന്നണി പോരാളിയും ആചാര സംരക്ഷണവുമായി ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിക്കാനെത്തുന്നത്. ചെറിയ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിനപ്പുറം ഒരത്ഭുതവും ഈ നാട്ടിൽ കെ സുരേന്ദ്രന് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യവും വ്യക്തവുമായി തന്നെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്.